കൽപ്പന പോലെ ശാരദാംബാളുമായി വിവാഹം കഴിഞ്ഞ ശേഷം കൃഷ്ണദേവരായർ തെന്നാലിരാമനോട് കോപത്തിലായിരുന്നു. തന്നെ ചെരുപ്പ് കൊണ്ട് അറിയിച്ചതിന് 100 പൊൻപണം തെന്നാലിരാമന് കൊടുത്തപ്പോൾ അദ്ദേഹം കോപത്തോടെ പറഞ്ഞു, ഇനി തൻ്റെ മുഖം ദർബാറിലെങ്ങും കണ്ടുപോകരുത് കൽപ്പന പോലെ എന്ന് പറഞ്ഞ് തെന്നാലിരാമൻ താണു വണങ്ങിക്കൊണ്ട് അവിടെ നിന്നും പോയി. പിറ്റേന്ന് രാജസദസ് കൂടിയിരിക്കുകയാണ്. തെന്നാലിരാമൻ സദസ്സിൽ പതിവ് സമയത്തിന് ഹാജരായി. അദ്ദേഹം സകലരെയും ചിരിപ്പിച്ചു. കലം കൊണ്ട് മുഖം മൂടിയ ആ പ്രച്ഛന്ന വേഷം കണ്ടാൽ ആരാണ് ചിരിക്കാതിരിക്കുക? തലയ്ക്ക് ശരിക്കും പാകമാകുന്ന ഒരു കലം. കലത്തിന് 2 ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ദ്വാരങ്ങളിലൂടെ 2 കണ്ണുകൾ. തെന്നാലിരാമൻ എല്ലാവരെയും നോക്കി ഗോഷ്ടികൾ കാട്ടി നടന്നു. തല കുലുക്കിക്കൊണ്ട് ഓരോരുത്തരെയും രാമൻ അഭിവാദ്യം ചെയ്തു. അപ്പോൾ തലയെ മൂടിയിരിക്കുന്ന കലം സ്പ്രിങ്കിൾ ഉറപ്പിച്ച മരപ്പാവയുടെ തല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാടുന്നുണ്ടായിരുന്നു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. ആ കൂട്ടച്ചിരിയുടെ ആരവം കേട്ടുകൊണ്ടാണ് അന്ന് രാജാവ് ദർബാറിലേക്ക് പ്രവേശിച്ചത്. എന്താണിവിടെ ബഹളം? ആരാണിവിടെ പ്രച്ഛന്ന വേഷത്തിൽ നടക്കുന്നത്? അവനെ പിടിച്ചു കിട്ടൂ, രാജാവ് ഉത്തരവിട്ടു. തിരുമേനി, ഇത് അടിയനാണ്, തെന്നാലിരാമൻ. അങ്ങ് ഇന്നലെ കൽപ്പിച്ചിരുന്നു അടിയന്റെ മുഖം ദർബാറിൽ കണ്ടുപോകരുതെന്ന്. അതുകൊണ്ട് അടിയൻ ദർബാറിൽ വന്നപ്പോൾ അടിയന്റെ മുഖം ഒരു കലം എടുത്ത് മൂടിവെച്ചതാണ്, തെന്നാലിരാമൻ ഭവ്യതയോടെ പറഞ്ഞു. അപ്പോഴും രാമന്റെ തല കലത്തിനുള്ളിൽ മൂടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് രാജാവും പൊട്ടിച്ചിരിച്ചു. എടോ, കലം എടുത്തു മാറ്റൂ. മൂടിവെച്ചിരിക്കുന്ന തൻ്റെ മുഖം ഇനി എല്ലാവരും കാണട്ടെ, രാജാവിൻ്റെ ഉത്തരവ്. തെന്നാലിരാമൻ കലം തലയിൽ നിന്നും ഊരിയെടുത്തു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തെന്നാലിരാമൻ്റെ മുഖം കണ്ട് രാജസദസ്സിൽ ഉണ്ടായിരുന്നവരെല്ലാവരും വീണ്ടും പൊട്ടിച്ചിരിച്ചു. രാജാവും കുറേ നേരം ചിരിച്ചു.